ലോഡുമായിട്ട് ലോഡിറക്കേണ്ട സ്ഥലത്ത് വന്നു കേട്ടോ. ഹൈവേന്ന് കുറേ അങ്ങ് മാറി ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്താണ് നമ്മളെ GPS നാവിഗേഷൻ കൊണ്ടുവന്ന് കാണിച്ചത്. എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് മാനുവലായിട്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ച് വന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു അവിടെ കിടക്കുന്ന മെറ്റലിൻ്റെ ഒരു പീസ് എടുത്ത് ആ ഡോറിലടിച്ച് വിളിച്ച് അവർ ഓപ്പൺ ആക്കിയിട്ട് ഇനി നമ്മൾ അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യണം ഈ ഒരു റാമ്പയിൽ. ടാസ്ക് ടാസ്ക്. അപ്പോൾ ഇവിടുന്ന് ആ പറഞ്ഞ സ്ഥലത്തേക്ക് റിവേഴ്സ് പോകുമ്പോഴാണ് കേട്ടോ ഇതുപോലുള്ള ടാസ്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക്കാണ്. കാര്യം ഒന്നും ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും പുറകിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഭയം കാണാൻ വയ്യ. റിവേഴ്സ് പോകാനായിട്ട് പോവുകയാണെങ്കിൽ വാറണ്ടി കേട്ടിട്ട് വെട്ടമെങ്കിലും കേട്ടിട്ട് ഇറങ്ങി ഇറങ്ങി നോക്കി നോക്കി കയറിയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ വയ്യാണ്ട. പണിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പണികളാണ്. ആ കാണുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ റൈറ്റ് സൈഡാണ് വരുന്നത് റിവേഴ്സ്. ഇടത് സൈഡായിരുന്നെങ്കിൽ വീണ്ടും കുഴപ്പമില്ലായിരുന്നു. അറിയാവുന്ന ഇടത് സൈഡ് അങ്ങോട്ട് കയറ്റിയിട്ട് ഫ്രണ്ട് പോയിട്ട് റിവേഴ്സ് ഇറങ്ങും. ഏകദേശം ഒരു ഐഡിയയിൽ ഓടിച്ചെടുക്കാനേ പറ്റുള്ളൂ. നോ ഐ തിങ്ക് കുറച്ചത് കൊണ്ടുപോകാം. സം ടൈം ഇതുപോലുള്ള കൊടുമ പിടിച്ച അവസ്ഥകൾക്ക് നമുക്ക് കിട്ടാറുണ്ട്. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ആ ഭാഗത്ത്? എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കും. റിവേഴ്സിംഗ് ടാസ്ക്. ഓണാണ്ടോ മച്ചാൻ പൊളിയായിട്ട് പോകുന്നുണ്ട്. യെസ് പെർഫെക്റ്റ്. ഇനി അപ്പുറം സൈഡ് നോക്കണം. റൈറ്റ് സൈഡ് നമുക്ക്, നമ്മൾ ഇവിടെ നിന്നാണ് വന്നതെങ്കിലേ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അയ്യോ ഒരു ആ നമ്മളാ ആ വെട്ടം കണ്ട ആ റൈറ്റ് ആ ഈ ഒരു വെട്ടം കണ്ട ലൈറ്റിൻ്റെ നമ്മുടെ ട്രെയിലറിൻ്റെ ബാക്കിൽ ബോർഡറിൻ്റെ ആ ഒരു വെട്ടം നോക്കിയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് റിവേഴ്സ്. ഏ ഇവിടെ തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി. രണ്ട് ഗ്ലാസ് എല്ലാം നോക്കണം കേട്ടോ. വെട്ടം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കേട്ടില്ല. വെട്ടം ഉണ്ടെങ്കിലേ നമുക്ക് സെറ്റായിട്ട് ഒരിക്കലും ധൃതി കാട്ടാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് 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 വേണ്ട. കാര്യം ഈ സൈഡില് ഫ്രണ്ടിൽ കണ്ടില്ലേ കമ്പിയും കോണിയും ഒക്കെ ഇരിപ്പുണ്ട്. സ്ട്രൈറ്റ് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇറങ്ങിയിട്ട് അത് പൊന്തിച്ചു കൊടുക്കണം കേട്ടോ. സാധനം ഏകദേശം ലെവലായിട്ടുണ്ട്. ഇറങ്ങിപ്പോയി പൊന്തിച്ചു നോക്കാം. ക്യാമറ ഇവിടെ വയ്ക്കുകയാണ് കേട്ടോ. Thank you.
സംബന്ധിച്ച് കൊടുത്തു. റിവേഴ്സിങ് ടാസ്ക് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കൂട്ടുകാരെ. വേണ്ട, റൗണ്ടയില് കൊണ്ട് നൂല് വെച്ച് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇതിങ്ങനെ ചരിഞ്ഞ റാമ്പാണ് കണ്ടാ, പൊന്തിച്ചു കൊടുത്തിട്ടുണ്ട്. പകലാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല സുഹൃത്തുക്കള. ഈ നമ്മൾ ഈ രാത്രിയൊക്കെ വന്ന് ഇതുപോലെ പെട്ടാലേ തുടക്ക സമയത്തൊക്കെ കാണാൻ പറ്റില്ല, ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല. പിന്നെ പിന്നെ സെറ്റ് ആവുന്നുണ്ടോ? രണ്ട് സൈഡും പക്കായിട്ടിട്ടുണ്ട്. ഇരിക്കുന്ന സംഭവങ്ങൾ, തിങ്സുകൾ, എല്ലാം വലിയ പാറകല്ല കണ്ടോ, ഒന്നും കാണാൻ വയ്യെന്നറിയാം. എന്നാലും പറയണം, നമുക്ക് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു റിവേഴ്സിങ് ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ, ഒന്ന് കാണാനൊന്നും പറ്റില്ലെന്നറിയാം.